ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അസൂറിയ ബ്ലോഗ്സ്. ഇന്ന് ഞാനൊരു റെസിപ്പിയാണ് കാണിക്കാൻ പോണത്. അപ്പോൾ ഇത് റേഷനറിയാണ്. ഈ റേഷനറി കൊണ്ടുള്ള ഒരു ചെറിയ റെസിപ്പിയാണ് കാണിക്കാൻ പോണത്. എല്ലാവർക്കും ഇഡ്ഡലിയൊക്കെ ഇഷ്ടമായിരിക്കും. അപ്പോൾ ഇഡ്ഡലിൻ്റെ കൂടെ നമ്മൾ ചട്നി, സാമ്പാർ ഒക്കെ കൂട്ടി കഴിക്കും. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു ഇഡ്ഡലിപ്പൊടിയും കൂടെ ഉണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടാവും? അപ്പോൾ അതാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ അതിന് വേണ്ട ആവശ്യമുള്ള സാധനങ്ങളാണിത്. ഇതിൽ തൊലി കളഞ്ഞ ഉഴുന്ന് കുറച്ചുണ്ട്, പിന്നെ കുറച്ച് കറിവേപ്പിലുണ്ട്, കുരുമുളകുണ്ട്, ചെറിയ ജീരകമുണ്ട്, പിന്നെ കുറച്ച് ഉണക്കമുളക്, പിന്നെ കുറച്ച് ഉപ്പ്. ഇതെല്ലാം അതൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ നമുക്ക് ഫസ്റ്റായിട്ട് ഈ അരിയൊന്ന് നല്ലോണം വറുത്തെടുക്കുക. അപ്പോൾ ഒരു ബ്രൗൺ കളറാണ് വരെ നമ്മൾ ഇളക്കി കൊടുത്തിട്ടേ ഇരിക്കുക. അത് നല്ലോണം വറുത്ത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഈ മാറ്റി വെച്ചിട്ടുള്ള ഈ ഐറ്റംസൊക്കെ ഓരോന്നോരോന്നായിട്ട് വറുത്തെടുക്കുക. നമ്മൾ ഫസ്റ്റ് അരി നല്ലോണം ബ്രൗൺ കളറാണ് വരെ വറുത്ത് വെച്ച്, എന്നിട്ട് അതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റി വെക്കുക. എന്നിട്ട് പിന്നെ അടുത്തതായിട്ട് ഉഴുന്നൊന്ന് വറുത്തെടുക്കുക. അതും ചെറുതായിട്ടൊന്ന് ബ്രൗൺ കളറാണോ. ഇതിൻ്റെയൊക്കെ ഒരു തണുപ്പ് വിടാൻ വേണ്ടിയിട്ടും കൂടിയാണ് നമ്മൾ ഇങ്ങനെ ചൂടാക്കി എടുക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ഇത് പൊടിക്കേണ്ടതാണല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഇത് കുറേ നാൾ സൂക്ഷിക്കേണ്ടതുമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇതൊക്കെ ഒന്ന് ഇങ്ങനെ വറുത്തെടുക്കുന്നത്. അപ്പോൾ ഓരോന്നായിട്ട് ഇങ്ങനെ കുറച്ച് കുറച്ചായിട്ട് വറുത്തെടുക്കുക. അപ്പോൾ ഞാൻ കുറച്ചേ ഉണ്ടാക്കണുള്ളൂ. അപ്പോൾ അതന്നെ ഒരു രണ്ട് മൂന്ന് ആഴ്ചക്കൊക്കെ ഉണ്ടാവും. ഇത് എത്ര കാലം എടുത്തു വെച്ചാലും കേടൊന്നാവില്ല. പുറത്തു തന്നെ നമുക്കൊരു കുപ്പിയിലാക്കിയിട്ട് സൂക്ഷിക്കാം. ഈ ഉഴുന്ന് ഏകദേശം ഒന്ന് ബ്രൗൺ കളറായിട്ടുണ്ട്. അപ്പോൾ ഇത് മാറ്റിയിട്ട് നമുക്ക് അടുത്ത ഐറ്റം ഇത് കിടാം. ഈ അരി വറുത്ത് വെച്ചിട്ട് അതൊരു വലിയ പാത്രത്തിൽ ചൂടാറാൻ വേണ്ടിയിട്ട് നമ്മൾ ഒന്നിങ്ങനെ വിരിച്ച് വെക്കണം. അപ്പോൾ അതിൽ തന്നെ ഈ ഉഴുന്നും വറുത്തത് ആഡ് ചെയ്യുക. എന്നിട്ട് അതൊക്കെ ഒന്ന് ഇളക്കി വിട്ട് ഇതൊന്ന് വറുത്ത് വരുമ്പോഴേക്ക് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ ചൂടാറട്ടെ. അപ്പോൾ നമുക്ക് പൊടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഫസ്റ്റ് അരി വറുത്തു, പിന്നെ ഉഴുന്ന് വറുത്തു. ഇനി ഉണക്കമുളകും ഒന്നിങ്ങനെ നല്ലോണം ഒന്ന് ചട്ടിയിലിട്ടിട്ട് ഇങ്ങനെ വറുത്തെടുക്കുക. അതൊന്ന് ഇങ്ങനെ ചൂടായതിന് ശേഷം അതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് ആ പാത്രത്തിൽ തന്നെ ആക്കി വെക്കുക, അരിയുടെ കൂടെ തന്നെ. അതിന് ശേഷം കുരുമുളകും ചെറിയ ജീരകവും കൂടിയിട്ട് വറുത്തെടുക്കുക. കുരുമുളക് ഓപ്ഷനിലാണ്. എരി കൂടുതൽ വേണ്ടവർ മാത്രം കുരുമുളക് ഇട്ടാൽ മതിയാവും. പിന്നെ എല്ലാവരുടെ വീട്ടിലൊന്നും കുരുമുളക് ഉണ്ടാകുന്നില്ല. അപ്പോൾ നമ്മൾ കുരുമുളക് ഇട്ടിട്ടുണ്ട് ഇവിടെ. പിന്നെ എപ്പോഴും കുരുമുളക് സ്റ്റോക്ക് ഉണ്ടാവും. ഇത് രണ്ടും കൂടെ ഒന്ന് കരിയണീനൊന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ഇളക്കി വിട്ടിട്ടേ ഇരിക്കുക. അതൊന്ന് ബ്രൗൺ കളറായതിന് ശേഷം ഇതിൻ്റെ കൂടെ തന്നെ കൊട്ടി വെക്കുക. പിന്നെ അടുത്തത് കറിവേപ്പിലയും കൂടെ ഇതുപോലെ ഒന്ന് ഇങ്ങനെ വറുത്തെടുക്കുക. ഇത് പൊടിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വറുത്തെടുക്കുന്നത്. അപ്പോൾ അതൊന്ന് കുറച്ച് നേരം ഒന്ന് ഇങ്ങനെ ഇളക്കി വിട്ടിട്ടുണ്ടെങ്കിൽ അതൊരു ബ്രൗൺ കളറായിട്ട് ഈ ലീഫൊക്കെ ഒന്ന് ബലം വെച്ച് വരും. ഈ കറിവേപ്പിലയും ഒന്ന് ബ്രൗൺ കളറാണ് വരെ ഇങ്ങനെ ഇളക്കി വിട്ടിട്ടേ ഇരിക്കുക. അതിൻ്റെ കൂടെ നമ്മൾ ചൂടാറാൻ വെച്ച അരിയും പിന്നെ മുളകൊക്കെ ഒന്ന് ഇളക്കി വിട്ടിട്ടേ ഇരിക്കുക. അത് ചൂടറിയതിന് ശേഷമുള്ള നമ്മൾ പൊടിക്കാൻ പറ്റുക. അപ്പോഴുള്ള നല്ലോണം പൊടിഞ്ഞ് വരിക. അപ്പോൾ ഇതും ഇതിൻ്റെ കൂടെ കൊട്ടി വെച്ചു, കറിവേപ്പിലയും. ഇനി അടുത്തത് ഉപ്പ്. അത് നല്ലോണം കല്ലുപ്പ് എടുത്താൽ മതി. നല്ലോണം ഒന്ന് ചൂടാകണം. ചൂടായിട്ടില്ലെങ്കിൽ നമ്മൾ അതിൻ്റെ കൂടെ പൊടിച്ചിട്ടുണ്ടെങ്കിൽ അത് വെള്ളമാകുകയുള്ളൂ ഉപ്പ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒന്ന് ചൂടാക്കി എടുക്കുന്നത്. ഉപ്പ് ഉപ്പ് കുറച്ച് കൂടുതൽ തന്നെ ചൂടാക്കി എടുക്കുക. ആവശ്യമുള്ളത് നമുക്ക് പിന്നെ അതൊക്കെ ആഡ് ചെയ്താൽ മതിയാവും. ഇത്രയും സാധനങ്ങളുള്ളൂ ഇതൊക്കെ ആവശ്യം. അരി റേഷനരി ആവാം, സാധാ നമ്മൾ എന്ത് അരിയിലാണ് ചോറ് വെക്കണത് അതും ഉപയോഗിക്കുക. പിന്നെ ഉണക്കമുളക്, കുരുമുളക്, ചെറിയ ജീരകം, ഉപ്പ്, കറിവേപ്പില, ഉഴുന്ന്, ഇത്രയും സാധനങ്ങളെ ആവശ്യമുള്ളൂ. അപ്പോൾ ഇതൊക്കെ നല്ലോണമെന്ന് ബ്രൗൺ കളറാണ് വരെ ഒന്ന് വറുത്തെടുക്കുക. എന്നിട്ടത് ചൂടാറാൻ വെക്കുക. ചൂടാറിയതിന് ശേഷം നമ്മൾ മിക്സിൻ്റെ ജാറിലിട്ടിട്ട് നല്ലോണമൊന്ന് പൊടിച്ചെടുക്കുക. നൈസായിട്ട് നമ്മൾ മുളക് പൊടി, മല്ലിപ്പൊടിയൊക്കെ ഉണ്ടാവില്ലേ, അതുപോലെ തന്നെ പൊടിച്ചെടുക്കണം. ഇത് വറുത്ത് വെച്ചത് കുറേ ഉണ്ട് കണ്ടാൽ, പക്ഷേ പൊടിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചേ ഉണ്ടാവുള്ളൂ. പാകം ഒരു ജാറിനുള്ള സാധനം തന്നെ ഉള്ളൂ. ഇനി ഇത് പൊടിച്ചിട്ടുണ്ടെങ്കിൽ ഇതിലും കുറഞ്ഞ് തോന്നും. കൂടുതൽ വേണ്ടവർ ഇതിൻ്റെയൊക്കെ അളവ് കൂടുതലെടുത്താൽ മതിയാവും. ഈ വറുത്ത് വെച്ച സാധനങ്ങളൊക്കെ നല്ലോണം ആറാൻ വിടരുത്. നല്ലോണം തണുത്താലും പൊടിയില്ല. അപ്പോൾ നമുക്ക് മിക്സിയിൽ അടിക്കാന്നുള്ള പാകത്തിനുള്ള ചൂടാറിയതിന് ശേഷം നമ്മൾ മിക്സിയിൽ ഇത് അടിച്ചെടുക്കുക. എന്നിട്ടിത് പൊടിഞ്ഞോ നോക്കാം. പൊടിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ ഏത് കുപ്പിയിലാണ് ആക്കി വെക്കണം അതൊക്കെ ആക്കി വെക്കുക. അപ്പോൾ നല്ലോണം ചൂടാറിയതിന് ശേഷം മാത്രം ആ കുപ്പി അടച്ചു വെച്ചാൽ മതി.
അപ്പോൾ അത് കുപ്പിയിലാക്കിയിട്ടുണ്ട്. ഇത്ര പൊടിയേ കിട്ടിയിട്ടുള്ളൂ. നമ്മൾ അത്രത്തോളം സാധനങ്ങൾ പൊടിച്ചിട്ടും പൊടി അതിൻ്റെ ഒരു കാവാകെ ഉണ്ടാവുകയുള്ളൂ. സാധനങ്ങൾ കാണുമ്പോൾ കുറേ ഉണ്ടാവും. ഇത് ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട കാര്യമില്ല. ഞാൻ അച്ചാറും മിച്ചറൊക്കെ ഇങ്ങനെ കുപ്പിയിലാക്കിയിട്ട് ഒരു ട്രേയിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഈ പൊടിയും ഒരു കുപ്പിയിലാക്കിയിട്ട് അടച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ടേബിളിൽ തന്നെ ഉണ്ടെങ്കിൽ നമുക്ക് ആവശ്യമുണ്ടോ നമുക്ക് എടുത്ത് കഴിക്കാമല്ലോ. ഇനി പൊടി കൂട്ടിയിട്ട് ഒരു രണ്ട് മൂന്ന് ഇഡ്ഡലി കഴിച്ച് വെക്കാം. ഇതിന് കൂടെ ചട്ടിന് സാമ്പാറൊക്കെ ഉണ്ടെങ്കിൽ ഒന്നും കൂടെ ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഞാൻ കുറച്ച് ചട്ടിനി ഒഴിച്ചിട്ട് ഇഡ്ഡലി കഴിക്കുന്നുണ്ട്. ഇവിടെ ഇഡ്ഡലിപ്പൊടിൻ്റെ കൂടെ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കും. എന്നിട്ട് രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ടാണ് ഇഡ്ഡലിൻ്റെ ഒപ്പം കഴിക്കൽ. അപ്പോൾ അങ്ങനെയും കഴിക്കുക. അതൊരു ടേസ്റ്റാണ്. ചിലവർക്ക് ഇഷ്ടമുണ്ടാവും, ചിലവർക്ക് ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ ഇഷ്ടമുള്ളവർക്ക് ഒഴിച്ച് കഴിക്കുക. ഞാൻ ഒഴിച്ചത് കുറച്ച് ഓവറായിട്ടുണ്ട്, അത്ര ഒഴിക്കേണ്ട കാര്യമല്ല. ഞാൻ ക്യാമറയിൽ നോക്കി ഒഴിച്ചപ്പോൾ അത് കുറച്ച് കൂടിപ്പോയി. അപ്പോൾ ഒരു പൊട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കഴിച്ച് നോക്കാം. അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ്. ഇതിങ്ങനെ ദോശൻ്റെ ഒപ്പം കഴിക്കാം. ഇങ്ങനെ ഇട്ടലിൻ്റെ ഒപ്പം ഇങ്ങനെ ചട്ടിനി സാമ്പാറൊന്നും വേണമെന്നില്ല. അപ്പോൾ ഇവിടെ കുട്ടികളൊന്നൊക്കെ പൊടി കൂട്ടിയിട്ട് തന്നെ കഴിക്കുവാണെങ്കിൽ. ഇത് കടയിൽ നിന്നൊക്കെ ഇഡ്ഡലിപ്പൊടി വാങ്ങുകയാണെങ്കിൽ 100 ഗ്രാമിന് തന്നെ 20 രൂപയൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഉണ്ടാക്കി വിൽക്കുകയൊക്കെ ചെയ്യുക, വിൽക്കണവരുമുണ്ട്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ഇഷ്ടപ്പെട്ടൊന്ന് ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ബട്ടൺ ഒന്ന് ഓൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇനിയുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരേക്കും ബൈ.